ഇനി നമുക്ക് അടുത്ത ടോപ്പ് ടെൻ ഫോർ യു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് പോയിൻസിലേക്ക് നോക്കാം ബേസ്ഡ് ഓൺ സി എസ് ഇ ബി പ്രോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് ഫോറിൻ ഫോറിംഗ് ആണ് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദി ഹോൾസെയിൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക് ഏതാണ് ഹോൾസെയിൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക് ഡെൻമാർക്കിന്റെ ഹോൾസെയിൽ സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞൊരു ക്വസ്റ്റൻ പേപ്പർ കോഡ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് എ എഫ് ഡി ബി ബി അൽക്ക സി കോഹ് ഡി എൽ യു ആർ ലർ ബ്രാൻഡ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഡാഷ് ഇസ് ദി ഹോൾസെയിൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ ആൻസർ എ ആണ് എഫ് ഡി ബി ആണ് ആൻസർ എഫ് ഡി ബി ഈസ് ദി ഹോൾസെയിൽസ് സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക് എന്താണ് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഓർ യൂണിയൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ജർമ്മനി ഈസ് ദി ബെർത്ത് പ്ലേസ് ഓഫ് ഡാഷ് ജർമ്മനി ഏതിൻ്റെ ബർത്ത് പ്ലേസ് എന്നാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ രണ്ടായിരത്തി പതിനൊന്ന് ബാർ പത്തൊൻപത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ ജർമ്മനിസ് ദി ബെർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണോ നമുക്ക് ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ കൺസ്യൂമർ ബാങ്ക്സ് സെക്കൻഡ് റീറ്റെയിൽസ് ബാങ്ക്സ് തേർഡ് ലാൻഡ് മോഡുകേജ് ബാങ്ക് ഫോർത്ത് ഫാർമേഴ്സ് ബാങ്ക് അപ്പോൾ ക്രെഡിറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നേക്കണല്ല അല്ലേ അപ്പോൾ ഏതായിരിക്കും ജർമ്മനിസ് ദി ബെർത്ത് പ്രൈസ് ഓഫ് ആൻസർ രണ്ടിൻ്റെ ആൻസർ സിയാണ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ആണ് ഓക്കെ ജർമ്മനിസ് ദി ബർത്ത് പ്രൈസ് ഓഫ് ക്രെഡിറ്റ് കോപറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അപ്പോൾ ഇതിനകത്ത് ജർമ്മനിസ് ദ ബർത്ത് പ്രൈസ് ഓഫ് ഓപ്ഷൻസ് ബേസ് ചെയ്ത് ഏതാണ് സിയാണ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് വാസ് കൺസിഡേഡ് ആസ് ദി ഫസ്റ്റ് കോപറേറ്റീവ് റൈഫിസ് ആൻഡ് ട്രഡീഷൻ ഏതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് റൈഫിൾ ആൻഡ് ട്രഡീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ പേപ്പർ കോഡ് നമ്പർ രണ്ടായിരത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പീപ്പിൾസ് ബാങ്ക് സെക്കൻഡ് uh, ഹെഡ്സ്ട്രോഫ് loan society തേർഡ് റീജണൽ ക്രെഡിറ്റ് യൂണിയൻ ഫോർത്ത് പ്രൈസ് ആൻഡ് ക്രെഡിറ്റ് യൂണിയൻ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോറിൻ കോപ്പറേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ഹെഡ്സ്ട്രോഫ് ലോൺ സൊസൈറ്റിയാണ് മൂന്നിൻ്റെ ആൻസർ ബേ ആണ് ആൻസർ ഹെഡ്സ് ഓഫ് ലോൺ സൊസൈറ്റി ഹെഡ്സ് ട്രോഫ് ലോൺ സൊസൈറ്റി വാസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് കോപറേറ്റീവ് ഓഫ് റൈഫിസ് ആൻഡ് ട്രഡീഷൻ അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത നാലാമത്തെ ക്വസ്റ്റിൻ യൂഷ്വലി ഷൂട്ട്സ് ബാങ്ക് ഡിക്ലെയർ ഡാഷ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ രണ്ടായിരത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊൻപതലോ ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ക്വസ്റ്റിൻ പേപ്പർ കോഡ് നമ്പറിൽ എന്നാണ് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു പതിനാലോളം ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫോറിൻ കോർപ്പറേഷൻ ജനറൽ ആയിട്ട് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പതിനാലോ ക്വസ്റ്റൻ ആയപ്പോൾ എത്രയാണ് ഏഴ് മാർക്കോളം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ യൂഷ്വലി ഷൂട്ട്സ് ബാങ്ക് ഡിക്ലെയർ ഡാഷ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഫസ്റ്റ് എ നോർമൽ സെക്കൻഡ് ലോ തേർഡ് ഹൈ ഫോർത്ത് നൺ ഓഫ് ദീസ് അറിയാം ഷൂട്ട് ഡെലീഷ്യസ് ഏതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏത് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഏതാണ് ലിമിറ്റഡ് ലയബിലിറ്റി ഏതാണ് റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ഏതായിരുന്നു സി ആണ് ആൻസർ ഹൈ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആ റൈഫിൾസിൻ്റെ ഏതായിരുന്നു ഈ പറഞ്ഞ റൂറൽ ഏരിയയിലായിരുന്നു അപ്പോൾ റൈഫിൽസിൻ്റെ ആണെങ്കിൽ ഏത് തോന്നുന്നതിന് ലോ റേറ്റ് ഓഫ് ഡിവിഡൻറ് ഇത് ഷൂട്ട്സ് ആണ് ഷൂഡ്സിൻ്റെ ആകുമ്പോൾ ഏതാണ് ഇപ്പോൾ യൂഷ്വലി ഷൂഡ്സ് ബാങ്ക് ഡിക്ലെയർ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻറ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ The first cooperative store in Denmark was established in the year. ദ ഫസ്റ്റ് കോപറേറ്റീവ് സ്റ്റോഴ്സ് ഇൻ ഡെൻമാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഏത് വർഷത്തിലാണെന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് സെക്കൻഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് തേഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഫോർത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഏതാണ് ആൻസർ ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർസ് ഇൻ ഡെൻമാർക്ക് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദി ഇയർ അഞ്ചിന്റെ ആൻസർ ഏതാണ് ബി ആണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അടുത്ത കോസ്റ്റ്യൻ അടുത്ത ആറാമത്തെ ക്വസ്റ്റൻ ഡാഷ് ഇസ് ദി മ്യൂച്വൽ സേവിംഗ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ ജപ്പാനിലെ മ്യൂച്വൽ സേവിംഗ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് എ ന്മോഷി ബി ഹോട്ടോകുഷ സി മുജിൻ ഡി ഹിറ്റോഷി ഏതാണ് ആൻസർ ആറിന്റെ ആൻസർ ഹോട്ടോ കുഷാണ് ബി ആണ് ആൻസർ ഹോട്ടോകുഷ് മ്യൂച്വൽ സേവിംഗ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ ആറിന്റെ ആൻസർ ബി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിൻ ഡാഷ് ഇസ് ദി മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് മെയിൻ സ്പെഷ്യാലിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഇറ്റ് ക്രിയേറ്റ് ആൻ എക്കണോമി ഓഫ് ഇറ്റ് സോൺസ് ക്രിയേറ്റ്സ് ആൻ എക്കണോമി സാമ്പത്തികമായിട്ട് ഇറ്റ് ആയിട്ട് എന്താണ് ഈ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു സെക്കൻഡ് ഇറ്റ് അസിസ്റ്റ് ദി റീ ഓഫ് ഇറ്റ്സ് സോൺ റീ എന്താണ് അതിനുവേണ്ടി സഹായിക്കുന്നു അടുത്ത എന്താണ് സി ഇറ്റ് ടേക്സ് ഇനിഷ്യേറ്റീവ് ടു ബിൽഡ് എ നേഷൻ ഒരു നേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അടുത്ത ഫോർത്ത് ഓൾ ഓഫ് ദിസ് ഇതിൻ്റെ ആൻസർ ഏതാണ് ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡാഷ് ഇസ് ദി മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ എക്കണോമി ഓഫ് ഇറ്റ് സോൺ ഇറ്റ് അസിസ്റ്റ് ദി എറിയോൺ എൻ ഓഫ് ഇറ്റ് സോൺ അടുത്ത സി ഇറ്റ് എ ടേക്സ് ഇനിഷ്യേറ്റീവ് ടു ബിൽഡ് എ നേഷൻ അപ്പോൾ മൂന്നും എന്താണ് ഓപ്ഷൻ ആയിട്ടാണ് അതുകൊണ്ട് ഏതാണ് ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് ഈ മൂന്നും ആണ് അതിൻ്റെ ആൻസർ അങ്ങനെ എടുത്താണ് ഓൾ ഓഫ് ദിസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിൻ ഡാഷ് ഈസ് കൺസിഡേഡ് ആസ് ദി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈന ഫാദർ ഓഫ് ക്വാപ്പറേറ്റീവ് മൂവ്മെന്റ് ഓഫ് ചൈനയിലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് വൂമെന്റ് ആണെന്നാണ് ക്വസ്റ്റ് ഓക്കുന്നത് ഫസ്റ്റ് എ ഡോക്ടർ ഷങ്കായ് ബി ഡോക്ടർ സൺ യാട്സൻ സി ഡോക്ടർ സി എഫ് ഒ ഡി നൺ ഓഫ് ദിസ് നമുക്കറിയാം ഏതാണ് പല ആവർത്തി എക്സാമിനു ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് ബി ആണ് ആൻസർ ഡോക്ടർ സൺ യാട്സൻ ആണ് ഡോക്ടർ സൺ യാട്സൺ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ഒൻപാമത്തെ ക്വസ്റ്റ്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ്തി ക്രിയേഷൻ ഓഫ് ദി റോങ് എഫക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത ഏതിന്റെ റോങ് എഫക്റ്റ് മൂലമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് എ സോഷ്യലിസം ഈ പറഞ്ഞ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തേർഡ് അഗ്രികൾച്ചർ പോളിസി ഫോർത്ത് വേജ് പോളിസി നമുക്കറിയാമല്ലോ ഏതിൻ്റെ റോങ് ആയിട്ടുള്ള എഫക്റ്റ് മൂലമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ആൻസർ അപ്പോൾ ഒൻപത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ്തി ക്രിയേഷൻ ഓഫ് ദി റോങ് എഫക്ട് ഓഫ് ബി ആണ് ആൻസർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അടുത്ത ടോപ് ടെൻ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റനിൽ ഫൈനൽ ക്വസ്റ്റിൻ പത്താമത്തെ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഹാർഡ് എയ്റ്റ് ഒറിജിൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് എവിടെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് എ ഇംഗ്ലണ്ട് സെക്കൻഡ് സ്വീഡൻ തേർഡ് ജർമ്മനി ഫോർത്ത് ഇറ്റലി എവിടെയാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഹാർഡ് എയിഡ്സ് ഒറിജിൻ ഇൻ ഏതാണ് ആൻസർ സി ജർമ്മനി ആണ് ആൻസറ് അപ്പോൾ ടോപ്പ് ടെൻ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഫോറിൻ കോപ്പറേഷൻ കഴിഞ്ഞു ഇനി അടുത്ത ടോപ്പ് ടെൻ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്